ഹായ് സ്റ്റുഡൻസ്, ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ടോർഷൻ പെൻഡുലം വരെ ഡിസ്കസ് ചെയ്ത് നിർത്തിയായിരുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്പ്രിങ്ങിൻ്റെ ആക്ഷനെ കുറിച്ചാണ്. ഒരു സ്പ്രിങ്ങിൽ ഒരു സൈഡിൽ ഒരു മാസ് കെട്ടി തൂക്കിയിട്ടാൽ എന്തായിരിക്കും സംഭവിക്കുക, രണ്ട് സൈഡിൽ എന്താ പറയുന്നത് ഒരു മാസ് കെട്ടി തൂക്കിയിട്ട് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, ഈ രണ്ട് കേസുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത്. ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. മാസ് ഓൺ എ സ്പ്രിംഗ് ഇല്ല, ഇതാണ് അതിനൊരു ഫിഗർ. അപ്പൊ നമ്മൾ എടുത്തിരിക്കുന്ന ഒരു മാസീവ് ഒബ്ജക്റ്റ് ആണ്, ഇതിന്റെ മാസ് എം ആണ്. ഓക്കെ, എന്നിട്ട് ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് വലിച്ചു വിട്ട് കഴിഞ്ഞത് എന്ത് ചെയ്യുന്നുണ്ടാവും, ഇത് ഇവിടെ കിടന്ന് ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യുന്നുണ്ടാവും. അസ്യൂം ദാറ്റ് ദിസ് ഇസ് എ ഫ്രിക്ഷൻലെസ് ടേബിൾ. ഇതൊരു ഫ്രിക്ഷൻലെസ് ടേബിൾ ആണ് ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും ഇത് എന്ത് ചെയ്യുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും റെഗുലർ ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്ന വെച്ചാൽ കുറച്ച് കഴിയുമ്പോൾ ഈ ഫ്രിക്ഷൻ കൊണ്ട് ഈ മൂവ്മെന്റ് നിന്ന് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഇത് സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണെന്നും അതിന്റെ ഇക്വേഷൻ എന്താണെന്നുമാണ് നമ്മൾ ഇപ്പൊ പറയുന്നത്. ഓക്കെ, ദ സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് മാസ്ലെസ് സ്പ്രിംഗ് വൺ ആൻഡ് വിച്ച് ഇസ് കണക്ടഡ് ടു എ മാസ് എം, വൈൽ ദി അതർ എൻഡ് ഓഫ് ദ സ്പ്രിംഗ് ഇസ് കണക്ടഡ് ടു ഫിക്സ്ഡ് പോയിന്റ് ആസ് ഷോൺ ഇൻ ഫിഗർ. ഓക്കെ, ഇറ്റ് ഈസ് അസ്യൂംഡ് ദാറ്റ് ദ മാസ് ആൻഡ് ദ സ്പ്രിംഗ് ആർ ബോത്ത് ഓൺ ദ സ്മൂത്ത് ഹൊറിസോണ്ടൽ സർഫസ്. കണ്ടോ, അതാണ് ഞാൻ പറഞ്ഞത്, ദേർ ഇസ് നോ ഫ്രിക്ഷൻ ബിറ്റ്വീൻ ദ മാസ് ആൻഡ് ദ ടേബിൾ. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിലേക്ക് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുകയാണ്. ഇറ്റ് ക്യാൻ ബി സ്ട്രെച്ച് ഓർ കംപ്രസ്, വലിക്കുകയോ അല്ലെങ്കിൽ കംപ്രസ് ചെയ്യുകയാവാം. അപ്പൊ നമ്മളിവിടെ കംപ്രസ് ചെയ്തിട്ട് അല്ലെങ്കിൽ വലിച്ചിട്ട് ഒരു എക്സ് എന്ന് പറയുന്ന ഡിസ്പ്ലേസ്മെന്റ് ഇവിടെ ഉണ്ടാക്കിയിരിക്കും, അതായത് എലോങ്ങേറ്റ് ചെയ്തിരിക്കുമ്പോൾ എക്സ് എന്ന് പറയുന്ന ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായെന്ന് വിചാരിക്കാം. അപ്പൊ നോക്കുക, ഇഫ് എ ഫോഴ്സ് ഈസ് അപ്ലൈഡ് ഓൺ ദ മാസ് സോ ആസ് ടു സ്ട്രെച്ച് ഓർ കംപ്രസ് ദ സ്പ്രിംഗ് ആൻഡ് റിലീസ്ഡ് ദ മോഷൻ ഓഫ് ദ സ്പ്രിംഗ് ഈസ് സിമ്പിൾ ഹാർമോണിക്. കണ്ടോ, അപ്പൊ അതെന്ത് മോഷനായിട്ട് മാറും, സിമ്പിൾ ഹാർമോണിക് മോഷനായിട്ട് മാറും. അങ്ങനെ ഉണ്ടാവുന്ന ഡിസ്പ്ലേസ്മെന്റ് എക്സ് ആണ് എന്ന് വിചാരിക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ഓഫ് കെ എക്സ് എന്ന് നമുക്ക് പറയാൻ പറ്റും. നമ്മൾ നേരത്തെ സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ഡെഫിനേഷനായിട്ട് നമ്മൾ പഠിച്ചൊരു കേസാണ്. ഇതില് ന്യൂട്ടന്റെ സെക്കൻഡ് ലോ ഓഫ് മോഷൻ നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എഫ് ഇസ് ഈക്വൽ ടു എം എ, എഫ് ഇസ് ഈക്വൽ ടു എം എ എന്ന് പറയുന്ന റിലേഷൻ. അതിൽ എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ് ആണ്, അതുപോലെ തന്നെ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്സലറേഷൻ ആണ്. ആക്സലറേഷൻ നമുക്ക് ഇതാ ഇങ്ങനെ എഴുതാം, ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ എന്ന് എഴുതാം. അപ്പൊ ഇത് രണ്ടും കൂടി നമ്മൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ എം ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ ഇസ് ഈക്വൽ ടു മൈനസ് കെ എക്സ് എന്നാവും. അത് റീഅറേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ കണ്ടോ കഴിയുമ്പോൾ കിട്ടുന്ന എന്താണ്, ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് കെ ബൈ എം ഇൻ ടു എക്സ് ഇസ് ഈക്വൽ ടു സീറോ എന്ന് കിട്ടും. ഇത് നമ്മൾ നമ്മുടെ സിമ്പിൾ ഹാർമോണിക് മോഷന്റെ അതേ ഇക്വേഷന്റെ ഫോർമാറ്റിലാണ് വന്നിരിക്കുന്നത്, ശരിയല്ലേ? സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ഇക്വേഷൻ എന്തായിരുന്നു, ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു സീറോ. അപ്പൊ ഈ ഒമേഗയുടെ ഒമേഗ സ്ക്വയറിന്റെ അവിടെ വരുന്ന ടേം ആണ് കെ ബൈ എം. അപ്പൊ ഒമേഗ ഇസ് ഈക്വൽ എന്തായിരിക്കും, റൂട്ട് ഓഫ് കെ ബൈ എം ആയിരിക്കും. അതിൽ നിന്നും ടൈം പീരീഡ് കാണാനുള്ള ഇക്വേഷൻ നമുക്ക് എന്തെന്ന് എഴുതാൻ പറ്റും, ടി ഇസ് ഈക്വൽ ടു ടു പൈ ഇൻറ്റു റൂട്ട് ഓഫ് എം ബൈ കെ എന്നുള്ള റിലേഷൻ നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ ഇവിടെയും എന്ത് ചെയ്യുന്നുണ്ട്, സിമ്പിൾ ഹാർമോണിക് മോഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്. അതായത് ഒരു മാസീവ് ബോഡി ഇതിനകത്ത് ഹാങ് ചെയ്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സിമ്പിൾ ഹാർമോണിക് മോഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് വെരിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇത് വെച്ച് നമ്മൾ അടുത്ത ചെയ്യുന്ന രണ്ട് എൻഡിലും ഒരു മാസീവ് ബോഡി ഹാങ് ചെയ്ത് വെച്ചാൽ എന്താ സംഭവിക്കുക എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഓസിലേഷൻസ് ഓഫ് ടു മാസസ് കണക്ടഡ് ബൈ എ സ്പ്രിംഗ് ആണോ. ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്ന രണ്ട് മാസമാണ് എം വണ്ണും അതുപോലെ തന്നെ എം ടു. എന്നിട്ട് രണ്ടും ഒരേ സമയം എന്ത് ചെയ്യുക, നമ്മൾ സ്ട്രെച്ച് ചെയ്ത് വിടുക. അപ്പോൾ ഇത് സ്ട്രെച്ച് ഈ എം വൺ എന്ന് പറയുന്ന മാസ് സ്ട്രെച്ച് ചെയ്തിട്ട് പുതിയ പൊസിഷൻ എങ്ങോട്ടും മാറി, ഇതാ ഇങ്ങോട്ടും മാറുന്നു. അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്, എക്സ് വൺ ആണ്. അതുപോലെ തന്നെ എം ടു എന്ന് പറയുന്ന മാസ് എലോങ്ങേറ്റ് ചെയ്തിട്ട് ഇങ്ങോട്ടും മാറുന്നു, അതിന്റെ പുതിയ പൊസിഷൻ എന്ന് പറയുന്നത് എക്സ് ടു ആണ്. ഓക്കെ, ഇതാണ് അവിടെ ആർഗ്യുമെന്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇത്തരം കേസസിനെ നമുക്ക് എന്താ, അപ്പൊ ഈ രണ്ട് മാസം കടന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ഓസിലേറ്റ് ചെയ്യും. അസ്യൂം ദാറ്റ് അഗെയിൻ ദേ ആർ ഇൻ ദ ഫ്രിക്ഷൻലെസ് ടേബിൾ. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താ പറയാ, ടു ബോഡി ഹാർമോണിക് ഓസിലേറ്റർ എന്നാണ് നമ്മൾ അതിനെ പറയുക. അപ്പൊ ഇവിടെയും എന്ത് നടക്കുന്നുണ്ട്, ഹാർമോണിക് ഓസിലേഷൻ നടക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ അസംഷൻ എന്താണ്, അത് വെരിഫൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അത് വെരിഫൈ ചെയ്യാൻ വേണ്ടി വെൻ ഡ്യൂ ടു സം റീസൺ വൺ ഓഫ് ദ മാസ് ഇസ് ലൈറ്റ്ലി ഡിസ്പ്ലേസ് ഫ്രം ഇക്വിലിബ്രിയം പൊസിഷൻ, ഇറ്റ് പ്രൊഡ്യൂസസ് എൻ എക്സ്റ്റൻഷൻ ഓർ കംപ്രഷൻ ഓഫ് ദ സ്പ്രിംഗ്, ശരിയല്ലേ? ഡ്യൂ ടു ദ സ്പ്രിംഗ് ആക്ഷൻ ഇറ്റ് എക്സേർട്സ് എ ലീനിയർ റിസ്റ്റോറിംഗ് ഫോഴ്സ് ഓഫ് ദ മാസ് സോ ദാറ്റ് ദ ബോത്ത് ദ മാസസ് വൈബ്രേറ്റ് എബൌട്ട് ദർ മീൻ ഇക്വിലിബ്രിയം പൊസിഷൻ ആൻഡ് ദ സെൻട്രൽ മാസ് സിസ്റ്റം റിമൈൻ സ്റ്റേഷനറി. സെൻട്രൽ മാസ് സ്റ്റേഷനറി ആയിക്കൊണ്ട് രണ്ടു മാസം എന്ത് ചെയ്യുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ഓസിലേറ്റ് ചെയ്യും. അപ്പോൾ ആ അങ്ങനെ ഓസിലേറ്റ് ചെയ്യുമ്പോൾ ആദ്യത്തെ ബോഡിക്ക് നമുക്ക് എക്സ് വൺ എം വൺ മാസിനും എക്സ് ടു എന്ന് എം ടു മാസിനും ആണെങ്കിൽ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് നമുക്ക് എക്സ് ഇസ് ഈക്വൽ ടു എന്ത് പറയാം, എക്സ് വൺ പ്ലസ് എക്സ് ടു.
അങ്ങനെയാണെങ്കിൽ രണ്ടുപേരുടെയും ഇൻഡിവിജ്വൽ ആയിട്ട് നമ്മൾ എഴുതുകയാണെങ്കിൽ എം വൺ ഇൻറ്റു ഡി സ്ക്വയർ എക്സ് വൺ ബൈ ഡി ടി സ്ക്വയർ സീക്വൽ ടു മൈനസ് കെ എക്സ് എന്നും ഇതിൻ്റെ എന്ത് എഴുതാം, എം ടു ഇൻറ്റു ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ സീക്വൽ ടു മൈനസ് കെ എക്സ് എന്ന് എഴുതാം. അപ്പൊ ഇത് സെപ്പറേറ്റ് ചെയ്ത് നമ്മൾ റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ രണ്ടിനും സെപ്പറേറ്റ് ഇക്വേഷൻസ് കിട്ടും. അപ്പോ ഇനി ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്താലോ, ഡി എക്സ് ബൈ ഡി ടി സീക്വൽ ടു ഡി എക്സ് വൺ ബൈ ഡി എക്സ് ടു, ഡി എക്സ് വൺ ബൈ ഡി ടി പ്ലസ് ഡി എക്സ് ടു ബൈ ഡി ടി. സെക്കൻഡ് ഡെറിവേറ്റീവ് എടുക്കുമ്പോഴാണ് ഈ ഇക്വേഷൻ നമുക്ക് കിട്ടുന്നത്. മനസ്സിലായില്ലേ? ഇനി ഈ ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയറിന് പകരം ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഈ ഡി ടി ഡി ടു എക്സ് ടു ബൈ ഡി ടി സ്ക്വയറിന് പകരം ഈ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇത് എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇത് ഏതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ ഈ ഇക്വേഷൻ എല്ലാം എക്സിന്റെ ടേമിലോട്ട് മാറും, അതാണ് കാണിച്ചിരിക്കുന്നത്, കണ്ടോ. അപ്പൊ അതിൽ നിന്നും നമുക്ക് എന്ത് പറയാൻ പറ്റും, റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ വൺ ബൈ എം വൺ പ്ലസ് വൺ ബൈ എം ടു എന്നുള്ളതാവും. അതിനെ നമ്മൾ റെഡ്യൂസ്ഡ് മാസ് എന്നാണ് പറയുക. സോ അഗെയിൻ യു ആർ ഗെറ്റിംഗ് എ സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ഇക്വേഷൻ അല്ലെ. എന്താ കിട്ടുന്നത്, ഡി സ്ക്വയർ ബൈ എക്സ് ബൈ ഡി ടി സ്ക്വയർ ഇസ് ഈക്വൽ ടു മൈനസ് കെ എക്സ് ബൈ മ്യൂ. അതിൽ മ്യൂ എന്ന് പറഞ്ഞാൽ എം വൺ എം ടു ബൈ റൂട്ട് ബൈ എം വൺ പ്ലസ് എം ടു എന്നാണ്. അപ്പൊ ഇതില് അഗെയിൻ ഒമേഗ ഇസ് ഈക്വൽ നമുക്ക് എന്തെന്ന് പറയാം, റൂട്ട് ഓഫ് കെ ബൈ മ്യൂ എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ടൈം പീരീഡ് കാണാൻ ഇക്വേഷൻ എന്തായിട്ട് എഴുതാൻ പറ്റും, ടി ഇസ് ഈക്വൽ ടു പൈ ഇൻറ്റു റൂട്ട് ഓഫ് മ്യൂ ബൈ കെ എന്നുള്ള റിലേഷനിലോട്ട് നമുക്ക് മാറ്റാൻ പറ്റും. ഓക്കെ, ഇനി ഇതേ കേസ് വെച്ച് തന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത പൊട്ടൻഷ്യൽ എനർജി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള കേസ് ഡിഫൈൻ ചെയ്താൽ ഇവിടെ പൊട്ടൻഷ്യൽ എനർജി കാണാൻ ഇക്വേഷൻ എന്താണ്, യു ഇസ് ഈക്വൽ ടു ഹാഫ് കെ എക്സ് സ്ക്വയർ ആണ്. മനസ്സിലായില്ലേ? നോ, ഇഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടു മാസസ് ആർ ആർ സീറോ വെൻ അറ്റ് റെസ്റ്റ്, അതായത് നമ്മൾ ആ രണ്ട് മാസത്തിന്റെ ഇക്വിലിബ്രിയം പൊസിഷൻ, and r when the length of the spring is changes by x, then x is equal to namak endu parayam r minus r zero nu parayam. Adu substitute cheyumba namak kittana equation endana, u potential energy is equal to u is equal to 1 by 2 into k minus r k into r minus r zero the whole square nu equation aanu kittu. Appa ivide ee session la namal verify cheyadu endana, oru massive body oru spring il hang cheythu kaniyalum, രണ്ട് മാസീവ് ബോഡി സ്പ്രിംഗിൽ ഹാങ് ചെയ്ത് കഴിഞ്ഞാലും അവിടെയും എന്ത് ഉണ്ടാവും, സിമ്പിൾ ഹാർമോണിക് മോഷൻ ഉണ്ടാവും എന്നുള്ള കാര്യമാണ് നമ്മൾ വെരിഫൈ ചെയ്തത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ബാക്കി ഒരു ചെറിയ സെക്ഷൻ കൂടി എടുത്താൽ നമുക്ക് ഈ ഓസിലേഷൻസ് ഒന്ന് ഭാഗം തീർക്കാം. അത് അടുത്ത സെഗ്മെന്റിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, പിന്നെ ഇത്രയും മതി. താങ്ക് യു.